വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഇസ്ലാമിക രീതിയിൽ ബർത്ത്ഡേ ആഘോഷിക്കാവുന്നതാണ്. മുസ്ലിം ആചാരങ്ങൾ വർജിക്കേണ്ടതാണ്. മെഴുകുതിരി കത്തിച്ചും കേക്കും ഉറിച്ചുമൊക്കെ നടത്തുന്ന ആചാരങ്ങൾ അമുസ്ലിമീങ്ങളുള്ളതായാണ് നാം ഗണിക്കാറുള്ളത്. അതുപേക്ഷിച്ച് ഇസ്ലാമിക സംസ്കാരത്തിലധിഷ്ഠിതമായ ആഘോഷ പരിപാടികൾ അവലംബിക്കേണ്ടതുണ്ട്. മൗലിദോദിയോ മധുര വിതരണം നടത്തിയോ ഒക്കെ അത് ആഘോഷിക്കാവുന്നതാണ്. കുഞ്ഞ് ജനിക്കുക എന്നത് ഒരു അനുഗ്രഹമാണ്. അനുഗ്രഹത്തിനു നന്ദി പ്രകാശിപ്പിക്കുന്നതിൻ്റെ ഭാഗമാണ് അതിനെ സ്മരിക്കുക പറയുക എന്നത്. എന്നാണല്ലോ വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. പിന്നെ അമുസ്ലിമീങ്ങളോട് ഇതിൽ സാമ്യപ്പെടുന്നില്ല. അവർ മറ്റൊരു രീതിയിലാണ് ആഘോഷിക്കുന്നത്. മാത്രമല്ല അമുസ്ലിമീങ്ങളോട് സാമ്യപ്പെടുന്നുണ്ട് എന്ന് കരുതിയാൽ തന്നെയും എല്ലാം ഹറാമില്ല. ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു തന്റെ ഫതാവുൽ കുബ്രയിൽ അത് സംബന്ധമായി ബാബുൽ ബിദ്അത്തിൽ വിശകലനം ചെയ്യുന്നുണ്ട്. മുസ്ലിമീങ്ങളുടെ വേഷം ധരിച്ചാൽ പോലും അവരോട് സാമ്യപ്പെടാൻ വേണ്ടിയാണ്, അവരോട് അവരുടെ മതത്തിനോട് വിശ്വാസത്തിനോട് സാമ്യപ്പെടാനാണ് ധരിച്ചതെങ്കിൽ അത് കുഫുറും. അവരുടെ വിശ്വാസത്തിനോട് സാമ്യപ്പെടാൻ വേണ്ടിയല്ല, അവരോട് സാമ്യപ്പെടാൻ മാത്രം ലക്ഷ്യം വെച്ച് ധരിച്ചതാണെങ്കിൽ അത് ഹറാമും പാപവും. എന്നാൽ അത്തരം ഉദ്ദേശ ലക്ഷ്യങ്ങളൊന്നുമില്ലെങ്കിൽ അത് ഹറാമുമില്ല എന്ന് ഇമാം വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നാം ആഘോഷിക്കുന്നത് നമ്മുടെ കുഞ്ഞിൻ്റെ പിറന്നാളിലുള്ള സന്തോഷത്തിൻ്റെ പ്രകടനത്തിന് വേണ്ടിയാണ്. അത് അമുസ്ലിം സമുദായത്തിൻ്റെ സംസ്കാരത്തിനോട് വിശ്വാസത്തിനോട് സാമ്യപ്പെടാൻ വേണ്ടിയല്ല, അവരോട് സാമ്യപ്പെടാൻ വേണ്ടിയല്ല. നമ്മുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ വ്യത്യസ്തമായതുകൊണ്ട് മന്തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും എന്ന ഹദീസിൻ്റെ പരിധിയിൽ ഇത് പെടുകയില്ല. മാത്രമല്ല ഇസ്ലാമിക ഹുക്കുമുകൾ അടിസ്ഥാനപരമായി ജവാസാണ്, അനുവദനീയമാണ്, ഹറാമാണെന്നറിയിക്കുന്ന തെളിവുകൾ ഉണ്ടാകുന്നതുവരെ, നിയമമുണ്ടാകുന്നതുവരെ എല്ലാ വിഷയങ്ങളിലും അടിസ്ഥാനപരമായ ഹുക്കുമ് അത് ജവാസാണ്, അനുവദനീയമാണെന്ന് മഹാന്മാര് ഉസൂലിൻ്റെ ഗ്രന്ഥങ്ങളിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ടുതന്നെ ഇതിനു വിലക്കിയ ഒരു ഹദീസും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ആഘോഷിക്കാവുന്നതാണ്. പിന്നെ ബിദ്അത്തുകാർ ഇതിനെ എതിർക്കുന്നത് അള്ളാഹുവിൻ്റെ ഇതിനെ ചുവടുപിടിച്ച് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിന ആഘോഷം എതിർക്കാൻ വേണ്ടിയാണ്. അതുപോലെ നാം സ്വതന്ത്രദിനം ആഘോഷിക്കുന്നു. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആഘോഷിച്ചിട്ടുണ്ടോ? ഒരു കാലത്ത് അവിശ്വാസിയോടെ പീഡനങ്ങൾക്കും മറ്റും ഇരയായ സഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹു മക്കയിലാണ് മക്ക സ്വതന്ത്രയാക്കിയപ്പോൾ അഹങ്കാരികളായ അധികാരികളിൽ നിന്ന് അതിനെ തിരിച്ചുപിടിച്ചപ്പോൾ അതിൻ്റെ ആഘോഷമെന്നോണം മക്കം ഫത്ഹിൻ്റെ അന്ന് എല്ലാ വർഷവും സ്വതന്ത്രദിനം ആഘോഷിക്കാറുണ്ടോ? അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് സ്വതന്ത്രദിനം ആഘോഷിക്കാൻ പാടില്ല എന്നൊരു ബുദ്ധിയുള്ള വ്യക്തിയും പറയില്ല. കാരണം ഇസ്ലാം അടിസ്ഥാനപരമായി എല്ലാ കാര്യങ്ങളിലും അനുവദനീയമാണെന്ന ഹുക്കുമാണ് ഉള്ളത്. അതിന് വിരുദ്ധമായ നിയമങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമേ അതിന് വിലക്കുണ്ടാവുകയുള്ളൂ. ഇമാമിങ്ങൾ ആ വിഷയം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടുതന്നെ നമുക്ക് നമ്മുടെ കുഞ്ഞിൻ്റെ ജന്മദിനം ആഘോഷിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ജന്മദിനവും ആഘോഷിക്കാവുന്നതാണ്. നമുക്ക് ജന്മം നൽകിയ മാതാപിതാക്കൾക്ക് ഉപഹാരം സമർപ്പിച്ചുമൊക്കെ അത് ആവാൻ ഇസ്ലാമിക രീതി അവലംബിക്കണമെന്ന് മാത്രം.
അല്ലാതെ ആ മുസ്ലിമീയ രീതി അവലംബിക്കാൻ പാടില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സാമ്യപ്പെടുന്ന വിഷയവും മറ്റും. ചുരുക്കത്തിൽ, ഇസ്ലാം അതിനെ എതിർക്കുന്നില്ല, ആഘോഷിക്കാവുന്നതാണ്.